Hello everyone, welcome back to another lesson on phonetics. Today we are going to discuss the continuation of the classification of consonants based on the manner of articulation. Kazhinja class ile manner of articulation ne base cheyidondulla classifications aanu discuss cheyittullade. Adile 5 classifications discuss cheydu. Lateral consonants vareulla karyangal discuss cheydu. And so let's begin with the next classification of consonants based on the manner of articulation. Okay, so the next classification is nasal consonants. As the title suggests, nasal related to nose. അതായത് നേസൽ കോൺസനൻസ് എന്ന് പറയുന്നത് കോൺസനൻസ് ആർട്ടിക്കുലേറ്റ് വിത്ത് എ സ്ട്രക്ചർ ഓഫ് കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ. ഇവിടെ സ്ട്രക്ചർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ഓറൽ ക്ലോഷറാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഓറൽ പാസേജ് ഈസ് ബ്ലോക്ക്ഡ് ആൻഡ് ദ എയർ എസ്കേപ്സ് ത്രൂ ദി നാസൽ പാസേജ്. അതായത് എയർ നാസൽ പാസേജിലൂടെ പോയിട്ട് ആൻഡ് ദാറ്റ് ഈസ് റിലീസ്ഡ് ത്രൂ നോസ്. നോസിലൂടെയാണ് ആ സമയത്ത് എയർ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ ദീസ് കോൺസനൻസ് ആർ കോൾഡ് നാസൽ കോൺസനൻസ്. എക്സാമ്പിൾസ് ആർ മ, ന ആൻഡ് ങ്. ഓക്കെ, മ, ന, ങ്. അത് നിങ്ങൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. യു ക്യാൻ ഫീൽ ദ എയർ പാസസ് ത്രൂ ദി നോസ്. അതായത് ഓറൽ പാസേജ്, മൗത്ത് പാസേജ് ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ എയർ എസ്കേപ്പ് ചെയ്യുന്നത് നേസൽ പാസേജ് നോസിലൂടെയാണ്. മൂക്കിൻ്റെ അവിടെ കൈ വെച്ച് നമ്മൾ പ്രൊണൗൺസ് ചെയ്താൽ വി ക്യാൻ ഫീൽ ദാറ്റ് എയർ. ഓക്കെ, ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം നോസ്. സോ ദിസ് ഈസ് കോൾഡ് നേസൽ കോൺസനൻസ്. ഓക്കെ, സോ ദ സ്ട്രിക്ചർ ഇൻവോൾവ്ഡ് ഹിയർ ഈസ് കംപ്ലീറ്റ് ഓറൽ ക്ലോഷർ. സോ ദ നേസൽ പാസേജ് ഈസ് ഓപ്പൺ ആൻഡ് എയർ പാസസ് ത്രൂ ദി നേസൽ പാസേജ് ആൻഡ് റിലീസ്ഡ് ത്രൂ നോസ്. So these consonants are called nasal consonants. Okay, so the next classification is semi vowels and frictionless continuance. Both these are called approximants. ഇത് രണ്ടും approximants എന്ന് അറിയപ്പെടുന്നുണ്ട്. So here sounds articulated with a stricture of open approximation is called semi vowels and frictionless continuance. So open approximation means the gap between the articulator is wide enough for the air to escape without any friction. അതായത് articulators തമ്മിലുള്ള ഗ്യാപ്പ് അവിടെ വൈഡായിരിക്കും. സോ എയർ ഫ്രീ ആയിട്ട് അതിൽ മൂവ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ അപ്രോക്സിമേഷൻ. ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ആർട്ടിക്കുലേറ്റേഴ്സ് വളരെ ക്ലോസ് ആയിരിക്കും. ഓപ്പൺ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കുലേറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ അപ്രോക്സിമെൻസ് ആർ articulated, open approximation ലാണ്. സോ സെമി വവൽസ് ആൻഡ് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂൻസ്, ഇത് രണ്ടും ആണ് അപ്രോക്സിമെൻസ് ആയിട്ട് പറയുന്നത്. സോ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൻ്റെ എക്സാമ്പിളാണ് റ്. ഇസ് ദി എക്സാമ്പിൾ ഓഫ് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൻറ്റ്. ഹിയർ ദ ആർട്ടിക്കുലേറ്റേഴ്സ് ആർ ബ്രോട്ട് സം വാട്ട് ക്ലോസ്. ക്ലോസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്ലോസ്നെസ് അവിടെ വരുന്നില്ല. സോ ദർ ഈസ് ഇനഫ് സ്പേസ് ഫോർ എയർ ടു എസ്കേപ്പ്. ഓക്കെ, ആ രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് റ്. ഓക്കെ, കുറച്ചടുത്തേക്കാണ് പോകുന്നതെങ്കിലും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കോണ്ടാക്ട് വരുന്നില്ല ആൻഡ് എയർ എസ്കേപ്സ് ത്രൂ ദാറ്റ് ഗ്യാപ്പ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂൻറ്റ്. ആൻഡ് സെമി വവൽസ് ആർ യു ആൻഡ് വ്. ഓക്കെ, ഹിയർ സം വാട്ട് വവൽ ക്വാളിറ്റി വരുന്നുണ്ട്. അത് വവൽ, വി നോ ദാറ്റ് vowels are articulated with a stricture of open approximation. അതായത് there is no blockage of air passage in the mouth. വവൽസിൻ്റെ കേസിൽ ഫ്രീ ആയിട്ട് എയർ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള വവൽ ക്വാളിറ്റിയുള്ള കോൺസനൻസിനാണ് സെമി വവൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആർട്ടിക്കുലേറ്റ് വിത്ത് എ സ്ട്രിക്ചർ ഓഫ് ഓപ്പൺ അപ്രോക്സിമേഷൻ. എക്സാമ്പിൾസ് ആർ യു ആൻഡ് ഉവ്. ഓക്കെ, ഇവിടെ ഉവ് എന്ന് പറയുന്നത് വവലിലെ ഊ എന്ന് പറയുന്ന സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് വരുന്നത്. ഊ, അതായത് ആ ടങ് പൊസിഷനാണ് വരുന്നത് ഉ എന്ന് പറയുന്നത്. അതുപോലെ ഇയ് ഹാസ് ഗോട്ട് ദി ടങ് പൊസിഷൻ ഓഫ് ഇ എന്നുള്ള ആ ടങ് പൊസിഷനാണ് ഇയ് എന്നുള്ള സൗണ്ടിന് വരുന്നത്. വ് എന്നുള്ള സൗണ്ടിന് വരുന്നത് ഉ എന്നുള്ള ഒരു വവൽ സൗണ്ടിൻ്റെ ടങ് പൊസിഷനാണ്. ഓക്കെ, സോ ദിസ് ആർ കോൾഡ് സെമി വവൽസ്. ഓക്കെ, സോ ബോത്ത് ദീസ് സെമി വവൽസ് ആൻഡ് ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂൻസ് ആർ കോൾഡ് അപ്രോക്സിമെൻസ്. ഓക്കെ, സ്ട്രിക്ചർ മനസ്സിലാക്കുക. And it is articulated with a stricture of open approximation. Open approximation nu parayumbo there is enough space for air to escape through mouth. Okay, so it is called semi vowels and frictionless continuance. Remember the examples. R is the example of frictionless continuant. U and V are semi vowels. Idu moonum generally these three are called approximants. Okay,
So that's all about the classification of consonants based on the manner of articulation. So we discuss the classification of consonants based on place or point of articulation. Now the manner of articulation, and one more criterion remains, that is the state of glottis. Based on the state of glottis, consonants are classified into voiceless sounds, voiceless consonants or voiced sounds. Okay, voiced consonants. So I get done. State of glottis, based on the state of glottis. You know that glottis is the space between the vocal cords. That is our larynx, Adam's apple. Now we are in a kind of lip-like elastic structure. Now vocal cords. Now we are in the vocal cords. In the രണ്ട് വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. സോ ഗ്ലോട്ടിസ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ വോക്കൽ കോഡ്സ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദി സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ്, വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ ഗ്ലോട്ടിസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കോൺസണൻ്റ് സൗണ്ട്സ്, ഈ സൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു. ദീസ് ആർ വോയിസ്ലെസ് സൗണ്ട്സ് ആൻഡ് വോയിസ്ഡ് സൗണ്ട്സ്. ഓക്കെ, ആൻഡ് റിമെമ്പർ ഓൾ ദി വവൽസ് ആർ വോയിസ്ഡ്, എല്ലാ വവൽസും വോയിസ്ഡ് സൗണ്ടാണ്. And consonants are either voiced or voiceless. Consonants voiced und voiceless und, that is based on the condition of vocal cords allengil state of glottis, glottis in the state and such. So let's discuss what is voiceless sound and voiced sound. So the first classification is voiceless sounds or breathed sounds. It is also called breathed sound. Here vocal cords are held apart, vocal cords കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദ എയർ പാസസ് ത്രൂ ദ ഗ്ലോട്ടിസ് വിതൗട്ട് മേക്കിംഗ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. ദാറ്റ് മീൻസ് എയർ പാസസ് ത്രൂ ഗ്ലോട്ടിസ്, സ്പേസ് ബിറ്റ്വീൻ വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസിലൂടെ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു വിതൗട്ട് മേക്കിംഗ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. അവിടെ സ്പേസുള്ളത് കൊണ്ട് വോക്കൽ കോഡ്സിന് വൈബ്രേറ്റ് ചെയ്യിക്കാതെ, ഫ്രിക്ഷൻ സൗണ്ട് ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, എയർ പാസ് ചെയ്യുന്നുണ്ട്. ദസ് വോയിസ്ലെസ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനാണ് വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വോയിസ്ലെസ് സൗണ്ട്. യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഫീൽ ദ വോയിസിങ്. അതായത് പ്, ട്, ക്, ച്, ഫ്, ഫ്, സ്, ഷ് ആൻഡ് ഹ്. ദീസ് ആർ ദി വോയിസ്ലെസ് കോൺസണൻസ്, വോയിസ്ലെസ് കോൺസണൻസ് ആണെന്ന് പറയുന്നത്. വി ആർ ഡിസ്കസിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസണൻസ്. ഓൾ ദി വവൽസ് ആർ വോയിസ്ഡ് എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ കോൺസണൻസ് വോയിസും വോയിസ്ലെസ്സും വോയിസ്ഡും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ വോയിസ്ലെസ് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. പ്, ട്, ക്, ച്, ഫ്, ഫ്, സ്, ഷ് ആൻഡ് ഹ്. ദീസ് ആർ ദി voiceless consonants in English. Now look at the image. This is the position of vocal cords while articulating voiceless sounds. Here vocal cords are held apart, randum vittittanullathu, and the space between vocal cords, that is glottis, glottis is wide enough, so air passes through this space without making the vocal cords vibrate. Adayathu vocal cords nu vibrate cheyada free aayittu എയർ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വോയിസ്ലെസ് സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് വോയിസ്ഡ് സൗണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി ഡിസ്കസ് ഏർലിയർ, ദാറ്റ് ഈസ് വോയിസ്ലെസ് സൗണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഹിയർ വോക്കൽ കോഡ്സ് ആർ ബ്രോട്ട് ക്ലോസ്. ഇവിടെ വോക്കൽ കോഡ്സ് അടുത്തായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദ പ്രഷർ ഓഫ് ദ എയർ ഫ്രം ദ ലങ്സ് മേക്സ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. അതായത് ലങ്സ് എന്ന് വരുന്ന എയർ, ഇവിടെ വോക്കൽ കോഡ്സിൻ്റെ സ്പേസ് കുറവായതുകൊണ്ട് ദാറ്റ് മേക്സ് ദ വോക്കൽ കോഡ് വൈബ്രേറ്റ്. അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഷർ ഉണ്ടാകുന്നു, ആൻഡ് സോ മേക്സ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. അങ്ങനെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഉണ്ടാകുന്നു, ഒരു ബസ്സിങ് സൗണ്ട് ക്യാൻ ബി ഹേർഡ്. ഓക്കെ, സോ വോക്കൽ കോഡ്സിന് വൈബ്രേറ്റ് ചെയ്തിട്ട് ഇത് പാസ് ചെയ്യുന്ന സമയത്താണ് വോയിസ്ഡ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വോയിസ്ഡ് സൗണ്ട്സ് ഓർ വോയിസ്ഡ് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ബ്, ഡ്, ഗ്, ജ്, വ്, വ്, സ്, ഷ്, മ്, ന്, ങ്, യ്, വ്, ല് ആൻഡ് ര്. ദീസ് ആർ ദി വോയിസ്ഡ് കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. And if you look at the image, you can understand. And here the glottis, that is space between vocal cords, is very less. Okay, vocal cords are brought very close. ഇവിടെ വളരെ അടുത്തായിട്ടാണ് വോക്കൽ കോഡ്സ് വരുന്നത്,
അടുത്തായിട്ടാണ് നിൽക്കുന്നത് ആൻഡ് സ്പേസ് ഈസ് വെരി ലെസ് അപ്പോൾ അതിൽ എയർ മൂവ് ചെയ്യുമ്പോൾ നാച്ചുറലി ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് വോയിസ്ഡ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ദിസ് ഈസ് ഹൗ വോയിസ്ഡ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ വോയിസ്ലെസ് സൗണ്ട്സ് ആൻഡ് വോയിസ്ഡ് സൗണ്ട് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ് സോ വി ഡിസ്കസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസനൻസ് ബേസ്ഡ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ് ആൻഡ് വൺ മോർ തിങ് ഇഫ് വി ക്ലോസ് ആർ ഇയേഴ്സ് വിത്ത് ആർ പാംസ് ആൻഡ് ദെൻ പ്രൊഡ്യൂസ് ദി വോയിസ്ഡ് സൗണ്ട് വി ക്യാൻ ഹിയർ എ കൈൻഡ് ഓഫ് ബസ്സിങ് ഈ രീതിയിൽ വോയിസ്ഡ് സൗണ്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ട് കൈ കൊണ്ട് ചെവി അടച്ചു പിടിച്ചതിന് ശേഷം നമ്മളൊരു വോയിസ്ഡ് സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഹിയർ എ കൈൻഡ് ഓഫ് ബസ്സിങ് സൗണ്ട് ഒരു ബസ്സിങ് സൗണ്ട് അവിടെ കേൾക്കാൻ പറ്റും ബട്ട് ഇൻ ദ കേസ് ഓഫ് വോയിസ്ലെസ് സൗണ്ട് ആ ബസ്സിങ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ഓക്കെ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ സോ ദിസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിസ്ഡ് സൗണ്ട്സ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ് സോ ദീസ് ആർ ദി ത്രീ ടേം ലേബൽസ് ഓഫ് കോൺസനൻസ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ഓരോ കോൺസനൻ്റെയും ത്രീ ടേം ലേബലാണ് ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ദീസ് ക്രൈറ്റീരിയ ഈ ക്രൈറ്റീരിയ അനുസരിച്ച് ത്രീ ടേം ലേബൽ പറയുന്നുണ്ട് അതായത് നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും ഫസ്റ്റ് വൺ പ് പ് എന്നുള്ളത് വോയിസ്ലെസ് ആണ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസ് ദെൻ ബൈലേബിയലാണ് ബേസ്ഡ് ഓൺ ദി പ്ലേസ് ഓർ പോയിൻ്റ് ഓഫ് ആർട്ടിക്കുലേഷൻ അതുപോലെ പ്ലോസീവ് ആണ് ബേസ്ഡ് ഓൺ ദി മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഓക്കെ സോ ഈ മൂന്ന് ക്രൈറ്റീരിയ അനുസരിച്ച് ഈ ഒരു ത്രീ ടേം ലേബൽ നമ്മൾ കോൺസനൻ്റ് സൗണ്ടിന് ഇവിടെ കൊടുക്കുന്നു സോ പ് ഈസ് എ വോയിസ്ലെസ് ബൈലേബിയൽ പ്ലോസീവ് അതുപോലെ ബ് വോയിസ്ഡ് ബൈലേബിയൽ പ്ലോസീവ് അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ലേബൽസാണ് സോ യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദി സൗണ്ട്സ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക അതുപോലെ ട് ട് ഈസ് എ വോയിസ്ലെസ് ആൽവിയുലാർ പ്ലോസീവ് ആണ് അതായത് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസും സെക്കൻഡ് വൺ പ്ലേസ് ഓർ പോയിൻ്റ് ഓഫ് ആർട്ടിക്കുലേഷനും തേർഡ് വൺ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ ദീസ് ആർ ദി ത്രീ ടേം ലേബൽ ഓഫ് ദി കോൺസനൻസ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ എല്ലാ സൗണ്ട്സും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതായത് ലാസ്റ്റ് കൊടുത്ത സൗണ്ട് ല് വോയിസ്ഡ് ആൽവിയുലാർ ലേറ്ററൽ ല് ഇസ് ദ ലേറ്ററൽ സൗണ്ട് പ്ലേസ് ഓർ പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് ആൽവിയുലാർ സ്റ്റേറ്റ് ഓഫ് ഗ്ലോട്ടിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് വോയിസ്ഡ് സൗണ്ട് ഓക്കെ സോ ദീസ് ആർ ദി ത്രീ ടേം ലേബൽ ഓഫ് കോൺസനൻസ് ഇൻ ഇംഗ്ലീഷ് സോ വി ഫിനിഷ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺസനൻ്റ് ബേസ്ഡ് ഓൺ ത്രീ ക്രൈറ്റീരിയ പ്ലേസ് ഓഫ് പോയിൻ്റ് ഓഫ് ആർട്ടിക്കുലേഷൻ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ക്ലോട്ടിസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഫോളോഡ് മീ ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്